നമസ്കാരം ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ ദേശീയ പതാകയെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് എ സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എംഎൽഎ യൂത്ത് കോൺഗ്രസ് എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യസുരക്ഷ യുവജാതി എന്ന പേരിൽ പാലക്കാട് നടത്തിയ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി ഖാദി വസ്ത്രങ്ങളിൽ മാത്രം ദേശീയ പതാകയ്ക്ക് ബഹുമാനം കൊടുത്തിരുന്നത് ഇന്നേക്ക് മാറി ദേശീയ പതാകയെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കടന്നപ്പള്ളി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കാല അധ്യക്ഷനായി ക്വിറ്റ് ഇന്ത്യ ദിനം ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിന്റെ ഗംഭീര സ്വരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച് സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യമാകെ അലയൊലി സൃഷ്ടിക്കുക തന്നെ ചെയ്തു ഓഗസ്റ്റ് 8 കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗീകരിച്ച പുത്തൻ സമരമാർഗത്തിന്റെ ഭാഗമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം ഓഗസ്റ്റ് 9 ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയെയും പ്രമുഖ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അഹിംസാമാർഗത്തിൽ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനം നടത്തിയത് ചിറ്റൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിനെക്കുറിച്ച് UTV വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനം ത്വരിതഗതിയിലാക്കാൻ തീരുമാനിച്ചു തുടർന്നായിരുന്നു ജോലികൾ ആരംഭിച്ചത് 95% ജോലികൾ പൂർത്തിയായി UTV ചാനലിന്റെ ഇടപെടൽ കാരണമാണ് അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമായതെന്ന് ജീവനക്കാർ പറഞ്ഞു കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ ജില്ലാ പഠന ക്യാമ്പ് നടത്തി പാലക്കാട് KSTA ഹാളിലാണ് പരിപാടി നടന്നത് KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു KRTA ജില്ലാ പ്രസിഡന്റ് ടി ജയപ്രഭ അധ്യക്ഷയായി സമകാലിക രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ആദ്യ സെഷൻ നടന്നു രണ്ടാം സെഷനിൽ ലിംഗസമത്വം എന്ന വിഷയത്തിനും മൂന്നാം സെഷനിൽ ഭിന്ന സൗഹൃദ കേരളം പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടും സ്പെഷ്യൽ എന്യൂമറേറ്റർമാർക്കും എന്ന വിഷയത്തിനും ക്ലാസുകൾ നടന്നു യൂത്ത് കോൺഗ്രസ് നെന്മാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് പതാക ദിനവും ആചരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശില്പ രാജേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സജിൽ കൽമുഖ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ CC സുനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് ഷാജി തെക്കേതിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു ജീവിതത്തിൽ വിശ്രമമൊന്നുമില്ലെന്ന കഥാകൃത്ത് മുണ്ടൂർ സേതുമാധവൻ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് സമൂഹത്തിനായി ചെയ്യാൻ ഏറെയുണ്ടെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ വിദ്യാർത്ഥി അനുമോദനവും ജോർജ് ഫ്രാൻസിസ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ ടെക്നോളജി എത്ര വികസിച്ചാലും മനുഷ്യ ചെയ്തികൾ പ്രകൃതിക്ക് അനിവാര്യമാണ് ചെയ്തികൾ എന്താവണമെന്നും എങ്ങനെയാവണമെന്നും തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുമാണ് നന്മയുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു KSRTCയിൽ സർവീസ് റദ്ദാക്കുന്നത് തുടരുന്നു ഡീസൽ ക്ഷാമത്തെ തുടർന്നാണ് ദിനംപ്രതി സർവീസ് റദ്ദാക്കുന്നത് സർവീസ് റദ്ദാക്കുന്നതിനാൽ യാത്രക്കാരും പ്രയാസത്തിലാണ് KSRTC ബസ് കാത്തിരുന്നാൽ ബസ് എപ്പോൾ വരുമെന്ന് ഒരു ഉറപ്പുമില്ല ദീർഘദൂര സർവീസുകൾ വന്നാൽ വന്നു അത്രമാത്രം കളക്ഷൻ കുറവുള്ള സർവീസുകൾ ദിനംപ്രതി റദ്ദാക്കുന്നുണ്ട് ഡീസൽ ക്ഷാമമുള്ളതിനാൽ 1 കിലോമീറ്ററിന് 35 രൂപയിലധികം കളക്ഷൻ ലഭിക്കുന്ന സർവീസുകൾക്ക് സ്വകാര്യ പമ്പിൽ നിന്നും ഡീസൽ അടിച്ച് സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട് സ്വകാര്യ പമ്പിൽ നിന്നും ഡീസൽ അടിക്കുകയാണെങ്കിൽ ലിറ്ററിന് 2.5 രൂപ വീതം നഷ്ടം സംഭവിക്കുന്നുവെന്ന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്സ് യൂണിയൻ INDUC ജില്ലാ സെക്രട്ടറി എം ഗിരീഷ് പറഞ്ഞു ഇസ്ലാമിക വിശ്വാസികൾക്ക് പുതുവർഷ ആരംഭമായി മുഹറം വിശ്വാസികൾക്ക് പ്രചോദനമാകുന്ന തരത്തിൽ ഒരുപാട് പാഠങ്ങൾ നൽകുന്ന മാസമാണ് മുഹറം ഒരുപാട് പവിത്രത നിറഞ്ഞ മാസമായാണ് വിശ്വാസികൾ ഈ മാസത്തെ കാണുന്നത് ഇസ്ലാമിക കലണ്ടറിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാസമാണ് മുഹറം മാസത്തിലെ 1-ാം തീയതി അൽ ഹിജ്റി അഥവാ ഇസ്ലാമിക വർഷാരംഭമായി കണക്കാക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ദിവസം കണക്കാക്കിയാണ് ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 80 സെന്റിമീറ്ററായി ഉയർത്തിയതോടെ മലമ്പുഴ മുക്കൈപ്പുഴപ്പാലം വെള്ളത്തിനടിയിലായി ഇതോടെ പാലക്കാട് മലമ്പുഴ പ്രധാന പാതയടച്ചു നിലവിൽ മുക്കൈപ്പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് ചുള്ളിയാർ ഡാം തുറന്നു 5 സെന്റിമീറ്റർ അളവിൽ ഒരു ഷട്ടറാണ് തുറന്നത് 57.5 അടിയാണ് കപ്പാസിറ്റി 54.07 അടി എത്തിയപ്പോഴാണ് ഷട്ടർ തുറന്നത് K. ബാബു MLA ജലവിഭവ വകുപ്പ് AE സിത്താര എന്നിവർ സംബന്ധിച്ചു
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വടക്കഞ്ചേരി യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം നടന്നു. വടക്കഞ്ചേരി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ജോർജ് മുഖ്യ അതിഥിയായിരുന്നു. വിദ്യാർത്ഥികളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ ഗുരുക്കന്മാരുടെ പങ്ക് വലുതാണെന്ന് സാഹിത്യകാരൻ വൈശാഖൻ അഭിപ്രായപ്പെട്ടു. ഒലവക്കോട് ആർട്സ് അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതമെന്ന് പറയുന്നത് പലപ്പോഴും ഭാരമുള്ള യാത്രയാണ്. ആ യാത്ര ലഘൂകരിക്കുന്നത് ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങളിലൂടെയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ഊർജം അനേക വർഷം നമ്മുടെ കൂടെയുണ്ടാകും എന്നും വൈശാഖൻ പറഞ്ഞു. ആർട്സ് അക്കാദമി പ്രിൻസിപ്പളായിരുന്ന വൈശാഖനെ ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ ആലത്തൂരിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. സ്വാതി ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. യു ഡി എഫ് ചെയർമാൻ വി കനകാംബരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് അനീഷ് അധ്യക്ഷനായി. കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു നാഗസാക്കി ദിനം. 1945 ഓഗസ്റ്റ് 9 രാവിലെ ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചു. ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 അണുബോംബ് ആക്രമണം നടത്തി. ദിവസങ്ങളുടെ ഇടവേളയിലാണ് നാഗസാക്കിയിലും ദുരന്തം തീർത്തത്. 4630 കിലോടൺ ഭാരവും ഉഗ്രസ്ഫോടക ശേഷിയുമുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയെ അഗ്നിക്ക് ഇരയാക്കിയത്. 3.5 ലക്ഷം പേരുള്ള നഗരത്തിൽ മരിച്ചവരുടെ എണ്ണം ആ വർഷം അവസാനമായപ്പോഴേക്കും 140,000. ആണവ പ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. റാവുത്തർ ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി മംഗലം ദാറുൽ ഹലാഫ് ഓർഫനേജ് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടി റാവുത്തർ ഫെഡറേഷൻ ഫൗണ്ടറും ജനറൽ സെക്രട്ടറിയുമായ ചുനക്കര ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് എ കാജ ഹുസൈൻ റാവുത്തർ അധ്യക്ഷനായി. നെമ്മാറ എംഎൽഎ കെ ബാബു മുഖ്യാതിഥിയായി. ലോക ആദിവാസി ദിനാചരണം പാലക്കാട് കോട്ടമൈതാനം അഞ്ചുകുളത്തിന് സമീപത്ത് സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ചെയർമാൻ കെ മായാണ്ടി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാജൻ പുലിക്കോട് അധ്യക്ഷനായി. മാത്തൂർ ആനിക്കോട് കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. കാലത്ത് 7 മണിയോടെ ഗജപൂജ ആരംഭിച്ചു. 8:30 മുതൽ ക്ഷേത്രസന്നിധിയിൽ വെച്ച് ആനയൂട്ട് നടത്തി. 3 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ഗജവീരന്മാർ ക്ഷേത്രത്തിൽ വരവേൽപ്പുമൊരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ആനയൂട്ടിന്റെ ഭാഗമായി. ആനിക്കോട് ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ആദ്യമായാണ് ആനയൂട്ട് സംഘടിപ്പിക്കുന്നത്. ലോക ആദിവാസി ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 9ാം തീയതി ലോക ആദിവാസി ദിനമായി ആചരിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ആദിവാസി ജനതയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 1994 പ്രഖ്യാപനത്തോടെയാണ് ലോക ആദിവാസി ദിനം നിലവിൽ വന്നത്. പുറം ലോകത്തിന്റെ കാപട്യങ്ങൾക്കും കൃത്രിമത്വത്തിനും അപ്പുറം ദൂരെ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവജാലങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചു കഴിയുന്ന കൂട്ടരാണ് ആദിവാസികൾ. മാറുന്ന കാലത്തിനൊത്ത് ആദിവാസികളുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വിജയികളെയും പ്രതിഭകളെയും ആദരിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പലശന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ പരിപാടി നടത്തിയത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും കായിക താരങ്ങളെയും വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭകളെയുമാണ് ആദരിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA KS ശബരിനാഥ് ഉദ്ഘാടനം ചെയ്തു. വടക്കഞ്ചേരി മഹാഗണപതിയുടെ സന്നിധിയിൽ സർവവിഘ്ന നിവാരണത്തിനായി മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മേൽശാന്തി ജിതേന്ദ്ര തിരുമേനിയുടെയും ഹർഷൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കാലത്ത് പ്രത്യക്ഷ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഈശ്വര സേവ, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം പുതുപ്പള്ളി കേശവനെ നടയിരുത്തിയാണ് ഗജപൂജ നടത്തിയത്. തുടർന്ന് ആനയൂട്ടിന് സാധു ആനയും തിരുവമ്പാടി അർജുനനും നിരന്നു. കർക്കിടക പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കൊല്ലങ്കോട് നെടുമണി കുപ്പായി മുത്തൻ കോവിലിൽ വിവിധ പൂജകൾ നടന്നു. കാലത്ത് നിത്യപൂജ, ഉച്ചപൂജ, അന്നദാനം എന്നിവയും നടന്നു. നിരവധി പേർ പൂജാ മഹോത്സവത്തിൽ പങ്കുചേർന്നു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി ബാലസംഘം വടക്കഞ്ചേരിയിലെ ഏരിയയിലെ വിവിധ സ്കൂളുകളിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മയും ബാഡ്ജ് വിതരണവും സംഘടിപ്പിച്ചു. ഏരിയാതല ഉദ്ഘാടനം പുതുക്കോട് വില്ലേജിലെ തെരുവ് സ്കൂളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുലോചന ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് വി എ തസ്ലീമ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ഏരിയ കൺവീനർ പി വി ശ്രീനിവാസൻ, ഏരിയ കോർഡിനേറ്റർ കെ ജാഫർ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സിന്ധു സ്വാഗതവും പുതുക്കോട് വില്ലേജ് പ്രസിഡന്റ് സുമതി നന്ദിയും പറഞ്ഞു. വില്ലേജ് കൺവീനർ രാജേഷ് പങ്കെടുത്തു.
ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് വല്ലങ്ങി വ്യാപാരി ഭവനിൽ വ്യാപാര ദിനം ആഘോഷിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലങ്ങി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ജിഎസ്ടി വൈദ്യുത ചാർജ് വർധന തുടങ്ങിയവയ്ക്കെതിരെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധവും ധർണയും നടത്തി. വ്യാപാരി ഭവനിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷററും യൂണിറ്റ് പ്രസിഡന്റുമായ കെ കെ ഹരിദാസ് പതാക ഉയർത്തി വ്യാപാരി ദിന സന്ദേശം നൽകി. സിക്കന്ദർ ഭാഷ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ദിനം ആചരിച്ചു. വണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് ദിനാചരണം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് പി കെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗം ദിവ്യ മണികണ്ഠൻ പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എൻ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എ അബ്ദുൾ റഹ്മാൻ, ആർ സുരേഷ്, പ്രമോദ് തണ്ടലോട്ട് മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.